ഹായ് ഫ്രണ്ട്സ്, ബ്ലെസ്സി ലോങ് ഹെയർ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചുരുങ്ങിയ കാലയളവിൽ അനേകം ആൾക്കാർക്ക് റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒട്ടും നമുക്ക് പൈസ ചെലവില്ലാത്ത, നമ്മളുടെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ പറമ്പിലേക്ക് എടുത്ത് കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നത്. മുടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മുടി നല്ല തിക്കായും നീളത്തിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് എന്ന് തന്നെ നമുക്ക് ഈ ഹെയർ പാക്കിനെ വിളിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരേപോലെ റിസൾട്ടും ലഭിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. പക്ഷേ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ വേറൊരു മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഞാൻ എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും 100% റിസൾട്ട് ലഭിക്കുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണിത്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പല്ലകരമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് സ്കാൽപ്പ് നല്ല വൃത്തിക്ക് ചീകി കൊടുക്കുക. വീഡിയോ ഞാൻ ഓടിച്ചു വിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. ഞാൻ സാവകാശമാണ് കേട്ടോ ചീകി കൊടുക്കുന്നത്. ഒരു മസാജ് എന്ന രീതിയിലാണ് നമ്മൾ ചീകി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആ ഹെയർ ഓയിൽ 4 ഡ്രോപ്പ് കയ്യിലെടുത്ത് നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജ് കൂടി ചെയ്തു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് മുടി ഫ്രണ്ടിലേക്ക് കൊനിച്ചിട്ടതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇൻവേഷൻ മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടെൻഷനെല്ലാം മാറ്റിവെച്ച് നല്ല കൂളായി നല്ല സോഫ്റ്റായി വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെയിലൊന്നും തട്ടാതെ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമ്മൾ ഹെയർ പാക്കിനായി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളം നല്ല കട്ടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അരിക്കുന്നൊന്നുമില്ല. പണ്ട് കാലം മുതലേ മുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. ആദ്യം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കഞ്ഞിവെള്ളം സ്കാൽപ്പിലും മുടിയിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെന്നും ചുമ്മാ മറിച്ചു കളയുന്ന കഞ്ഞിവെള്ളത്തിൽ നിരവധി വിറ്റാമിനുകളും ഒട്ടനവധി ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് കൂടി ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആകുന്നതിനും നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും അതുവഴി നമ്മുടെ സ്കാൽപ്പിൽ കുട്ടി കുട്ടി മുടികൾ കിളിർത്ത് വരുന്നതിനും ഇവ സഹായിക്കുന്നു. അപ്പം ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പിൽ കഞ്ഞിവെള്ളം എടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളത്തിൽ പ്രോട്ടീൻ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയി നിർത്തുന്നതിനും നമ്മുടെ മുടി നല്ല കരുത്തോടുകൂടിയും നല്ല ബലത്തോടുകൂടിയും വളർന്നു വരുന്നതിനും നമ്മുടെ ഈ കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കാണുന്ന എനോസിറ്റോൾ എന്ന കാർബോഹൈഡ്രേറ്റ് ആണ് മുടി നല്ല കരുത്തോടുകൂടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് നിറവും ലഭിക്കുന്നു. കഞ്ഞിവെള്ളം നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ച് കഴുകണം കേട്ടോ. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിരിക്കുന്നതിന് വേണ്ടിയാട്ടോ. നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ കഞ്ഞിവെള്ളം ഹെയർ പാക്ക്. ചിലവർക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, താരൻ്റെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അലർജിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. ഇതുപോലെ കട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല മണം കാണും കേട്ടോ കഞ്ഞിവെള്ളത്തിന്. അപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് 2-3 ഡ്രോപ്പ് ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാറില്ല. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മണമൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ നല്ല രീതിയിൽ ആദ്യം വെള്ളം ഒഴിച്ച് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബക്കറ്റിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഹെയർ വാഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. ബാത്റൂമിൽ നിന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെള്ളം വെച്ച് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്.
കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കപ്പിൽ പകുതി വെള്ളം എടുക്കുക, പകുതി കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ദോഷവും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കഞ്ഞിവെള്ളം. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു തോർത്ത് വെച്ച് ഇതുപോലെ മുടി തോർത്തി എടുക്കും കേട്ടോ. ഞാൻ മുടിയിൽ ഇങ്ങനെ തോർത്ത് വെച്ച് അടിക്കാറോ മുടി കണ്ടവാനം വിട്ട് ഇങ്ങനെ തോർത്താറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിനുശേഷം വേറൊരു തോർത്ത് ഉണങ്ങിയ തോർത്ത് ഉപയോഗിച്ച് കെട്ടിവെക്കുകയാണ് ചെയ്യാറ്. അത് ഒത്തിരി നേരം ഒന്നും കെട്ടിവെക്കാറില്ല കേട്ടോ, കുറച്ച് നേരം കെട്ടിവെക്കും. അതിനുശേഷം മുടി അഴിച്ചിട്ട് ഉണക്കാറാണ് പതിവ്. മുടിയിൽ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാത്തത് എൻ്റെ 7 വയസ്സുള്ള മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാതെ ഹെയർ വാഷ് ചെയ്തത്. വെറുതെ പറയുന്നല്ല കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയല്ലോ അല്ലേ. കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും വേണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.